നമസ്കാരം. ഞാൻ രാമദാസൻ, വിമുക്ത ഭടനാണ്. 30 വർഷത്തെ EME സൈനിക സേവനത്തിന് ശേഷം 2018 ആഗസ്റ്റിൽ റിട്ടയർമെൻ്റ് ആയി. ജൂലൈ 26 നമ്മളെ, അതായത് എല്ലാ ഇന്ത്യക്കാരെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കാർഗിൽ വിജയ ദിവസമാണ്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു മരിച്ച എല്ലാ ധീരന്മാരെയും, അംഗവൈകല്യങ്ങൾ സംഭവിച്ച ഓരോരുത്തരെയും, നമ്മുടെ ദേശീയ പതാക കാറുകളിൽ പാറിപ്പറപ്പിച്ച ഓരോ സൈനികൻ്റെയും വിജയ ദിവസമാണ് ജൂലൈ 26. നമ്മൾ കാർഗിൽ വിജയ ദിവസമായി ആഘോഷിക്കുന്നത് 1999 മെയ് മാസത്തിൽ തുടങ്ങി ജൂലൈയിൽ അവസാനിച്ച യുദ്ധമാണ് കാർഗിൽ യുദ്ധം. പാകിസ്ഥാനിലെ സൈനിക വേഷം അണിഞ്ഞ കുറേ തീവ്രവാദികൾ ഇന്ത്യൻ മണ്ണിലേക്ക് നിയന്ത്രണ രേഖ ലംഘിച്ച് നുഴഞ്ഞു കയറി. അവരെ തുരത്തി ഓടിക്കാനുള്ള ഓപ്പറേഷനാണ് യുദ്ധത്തിലേക്ക് കലാശിച്ചത്. ഓപ്പറേഷൻ വിജയ് എന്നാണ് നാം അതിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കയെപ്പോലുള്ള മുൻനിര ശക്തികൾ ഇന്ത്യയുടെ നീക്കം പ്രശംസനീയമാണെന്ന് പറഞ്ഞത് പാകിസ്ഥാൻ സർക്കാരിനെ വെട്ടിലാക്കി. ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാൻ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റത്തെ അപലപിച്ചു. ഇന്ത്യൻ സൈനികരുടെ, അതായത് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവരുടെ കൂട്ടായ ഇച്ഛാശക്തിയാണ് നമ്മളെ വിജയത്തിലേക്ക് നയിച്ചത്. ഇന്ത്യൻ വ്യോമസേനയുടെ പിൻബലത്തോടെ കരസേന നടത്തിയ പോരാട്ടങ്ങൾ വിജയം കണ്ടുവെങ്കിലും നമുക്ക് നഷ്ടമായത് 500-ൽ ധീരന്മാരെയാണ്. എല്ല് തുളയ്ക്കുന്ന ശൈത്യം, പ്രതികൂല സാഹചര്യങ്ങൾ എല്ലാം സഹിച്ച് പോരാടിയ നമ്മുടെ സൈന്യത്തിന് ഇങ്ങനെയൊരു വിജയ ദിവസ് നമ്മൾ ആഘോഷിക്കേണ്ടത് തന്നെയാണ്. തങ്ങളുടെ സൈനികർ യുദ്ധത്തിലില്ല എന്ന പാകിസ്ഥാൻ്റെ പൊള്ളയായ വാദങ്ങൾ എല്ലാം ഇന്ത്യ പൊളിച്ചടുക്കി. നമ്മുടെ പ്രിയ ജവാന്മാരുടെ ശരീരം ക്രൂരമായി കുത്തി നുറുക്കി നമ്മളെ ഏൽപ്പിച്ച പാകിസ്ഥാൻ ക്രൂരത അവരുടെ സംസ്കാരത്തെ കാണിക്കുന്നു. പാകിസ്ഥാൻ ജവാന്മാരുടെ മൃതശരീരം ഏറ്റുവാങ്ങാൻ തയ്യാറാക്കാതിരുന്ന ഒരു ഭരണകൂടമായിരുന്നു അവരുടേത്. ആ ജഡങ്ങൾ അവരുടെ മതാചാരപ്രകാരം മറവ് ചെയ്ത ഒരു സൈന്യമാണ് നമുക്കുള്ളത്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യം ലോകത്തിനു മുന്നിൽ എന്നും ഉയർത്തിപ്പിടിച്ച ഭാരത സൈന്യത്തിന് ഒരു വലിയ സല്യൂട്ട്. പണ്ട് മുതലേ കാണുന്ന ഇന്ത്യൻ സൈനികർ ആരാധിക്കുന്ന സ്ഥലം പള്ളിയെന്നോ അമ്പലമെന്നോ ഗുരുദ്വാരയെന്നോ അല്ല അറിയപ്പെടുന്നത്. സർവധർമ്മസ്ഥലം. അവിടെ മതമില്ല, രാഷ്ട്രം മാത്രം, ഭാരതാംബ അവിടുത്തെ ദൈവവും. ഈ അവസരത്തിൽ നമ്മളെ സുഖമായി ഉറങ്ങാൻ അനുവദിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മാറോട് ചേർത്ത് നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഓരോ പട്ടാളക്കാരനും അവിടുത്തെ ദൈവവും. ഈ അവസരത്തിൽ നമ്മളെ സുഖമായി ഉറങ്ങാൻ അനുവദിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മാറോട് ചേർത്ത് നമുക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന ഓരോ പട്ടാളക്കാരനും ഒരു വലിയ സല്യൂട്ട്. കാർഗിൽ യുദ്ധത്തിൽ മകനെ നഷ്ടപ്പെട്ട അമ്മമാർക്കും ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാരതത്തിൻ്റെ വീരപുത്രിമാർക്കും അവരുടെ ത്യാഗത്തിൻ്റെ കഥകൾ എല്ലാ കാലവും ഇന്ത്യയുടെ ഓർമ്മകളിലുണ്ടാകുമെന്ന് ഒരു വിമുക്ത ഭടൻ എന്ന നിലയിൽ ഞാൻ ഉറപ്പു നൽകുന്നു. അംഗവൈകല്യം സംഭവിച്ച 1000-ൽ സൈനികർക്ക്, അവരുടെ ആശ്രിതർക്ക് എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. 5-ൽ വെടിയുണ്ടകൾ ഏറ്റിട്ടും അതൊന്നും വകവയ്ക്കാതെ കാർഗിൽ വിജയത്തിന് ചുക്കാൻ പിടിച്ച, ഇന്നും സർവീസിൽ തുടരുന്ന, ജീവിച്ചിരിക്കുന്ന 2 മഹത് വ്യക്തികളാണ് 18 ഗ്രനേഡിയറിൻ്റെ യോഗേന്ദർ സിംഗ് യാദവ്, പരംവീർ ചക്ര, 13 ജാക്ക് റൈഫിളിലെ സഞ്ജയ് കുമാർ, പരംവീർ ചക്ര. രണ്ടുപേരെയും രാജ്യം പരംവീർ ചക്ര കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പുതുതലമുറയോട് ഒരു വിമുക്ത ഭടൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, രാജ്യമുണ്ടെങ്കിലേ നമ്മളുള്ളൂ. മാതൃഭൂമിയോടുള്ള കടപ്പാടും സ്നേഹവും എന്നും മനസ്സിലുണ്ടാകണം. ഒരിക്കൽ കൂടി ജൂലൈ 26 കാർഗിൽ വിജയ ദിവസ് ഓർത്തുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് ഭാരത്.